മറിയിലേക്കുള്ള വഴിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി നർത്തകിയും ചിത്രകാരിയും അധ്യാപികയുമായ ശ്രീമതി ബിന്ദിയാണ്. നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. കുഞ്ഞുപ്രായം തൊട്ടേ വരയ്ക്കുമായിരുന്നു. പിന്നെ ഞാൻ വളർന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ചിത്രം വരയ്ക്കുന്നത് ഒരു ഹോബിയൊന്നുമല്ല, അങ്ങനെ ഒരു ഇതിലല്ല വരച്ചു തുടങ്ങിയത്. അപ്പൊ എന്ത് കണ്ടാലും അതിങ്ങനെ അതേപോലെ പകർത്തണം എന്നൊരു ചിന്ത വരും. അതിന് കാരണം എന്താന്ന് വെച്ചാല് എറണാകുളത്താണ് വന്നത്. അപ്പം ഞാൻ ആകെ ഒരു വിസിറ്റിംഗ് സ്ഥലം എന്ന് പറയാനായിട്ട് അമ്പലം മാത്രമേ ഉള്ളൂ. അപ്പൊ അമ്പലങ്ങളിൽ പോവുക, അടുത്തുള്ള രണ്ടു മൂന്ന് അമ്പലങ്ങളുണ്ട്. പിന്നെ ഞാൻ വളർന്ന ആ ഒരു കാലഘട്ടത്തില് ടി വിയോ അങ്ങനെയുള്ള ഫെസിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് എന്റർടൈൻമെന്റ് എന്ന് പറയാനായിട്ട് ഈ അമ്പലത്തിൽ പോകുമ്പോൾ അവിടുത്തെ ഈ മുറ്റത്ത് മറ്റേ മണലില് കാലുകൊണ്ട് പടം വരയ്ക്കും. കാലുകൊണ്ട് നമ്മളിങ്ങനെ വട്ടം വരച്ച് കളിക്കും. അതൊരു വലിയ കളിയായിരുന്നു അന്ന്. അതിൽ നിന്നിങ്ങനെ തുടങ്ങിയതാന്ന് തോന്നുന്നു ഈ ഡ്രോയിങ്. കുഞ്ഞു പ്രായത്തില് കളിക്കുന്ന ഒരു കളിയാണ്, കല്ലിട്ടിട്ട് നമ്മൾ വരയ്ക്കും, തൊങ്ങിക്കളിക്കും അതില്, അതൊരു കളി. പിന്നെ വട്ടം വരച്ചിട്ട് ഡിസൈൻ ചെയ്യും മണ്ണിൽ, അതെല്ലാം മണ്ണിലുള്ള കളികളാണ്. അപ്പൊ അത് ഒരു റീസണാ, ഈ ടി വി ഇല്ലാത്തതൊരു റീസണാന്ന് തോന്നുന്നു ഈ വരയ്ക്കാനുള്ളൊരു, വേറെ നമുക്ക് ഒന്നുമില്ല. പിന്നെ ഉള്ളത് ഡാൻസ് കളിക്കുക, പാട്ടുപാടുക. ഇപ്പൊ ഓണം വരുമ്പം, ക്രിസ്മസ് വരുമ്പോ, അല്ലെങ്കിൽ വിഷു വരുമ്പോ, അങ്ങനെ ഓരോ ഫംഗ്ഷൻസ് വരുമ്പം ഡാൻസർ ആയതുകൊണ്ട് സ്റ്റേജിൽ കയറുന്ന ഒരു പരിപാടിയുണ്ട്. എല്ലാ ഫംഗ്ഷനും ഡാൻസിനോ പാട്ടിനോ അങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു റീസണായിട്ട് കയറും. സ്റ്റേജിൽ കയറുമ്പോൾ പിന്നെ ഈ മെഹന്തി ഇടുന്നത്, കയ്യില് മൈലാഞ്ചി ഇടുന്നത്, അതൊക്കെയാണ് അന്നത്തെ ആർട്ട്. ഇതൊന്നും ഇപ്പൊ ഉള്ള പോലെ, ഇപ്പോഴത്തെ പിള്ളേർക്കുള്ള പോലെ മൊബൈലോ ടി വിയോ ഒന്നും നമുക്ക് എന്റെ കുഞ്ഞുകാലത്തിൽ കിട്ടിയിട്ടില്ല. അപ്പൊ അതൊരു റീസൺ ആയിരിക്കും ഇത്രയും വരയിലോട്ട് ഡീപ്പായിട്ട് വരാൻ ഇടയായതെന്ന് തോന്നുന്നു. നന്നായി. അതെ, വലുതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോഴും എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴൊരു സ്റ്റുഡന്റ് ആണെന്നുള്ളൊരു ഫീലിംഗ്. എന്നുവെച്ചാൽ ഓരോ വലിയ വേറെ വേറെ ആർട്ടിസ്റ്റുകളുടെ വർക്ക് അല്ലെങ്കിൽ അവരുടെ തിങ്കിങ്ങും വേവ് ലെങ്ത് ഒക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇന്ന വരെ തോന്നിയിട്ടില്ല ഞാൻ എന്തെങ്കിലും ഒരു സ്റ്റേജിൽ എത്തി എന്നുള്ളത്. ഇപ്പോഴും എന്നോട് ചോദിച്ചാൽ ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരിക്കലും എനിക്കങ്ങനെ ഞാൻ വളർന്ന് വലിയൊരാളായി എന്ന് പറയാനുള്ള ഒരു ധൈര്യം എനിക്കില്ല. മണലിൽ വരച്ചാണ് ആദ്യം തുടങ്ങിയത്, പ്രത്യേകിച്ച് കാലിലുള്ള കളങ്ങൾ വരച്ച്, കാലിൽ ഒരു വട്ടമൊക്കെ വരച്ച് തുടങ്ങി. ഞാൻ കണ്ടു വളർന്നേക്കുന്നത് ഈ എന്താ പറയാ, കോലമിട്ടും. ഞാനൊരു ഹിന്ദു ആണ്. അപ്പൊ ഒരു ഞങ്ങളുടെ വീടിരിക്കുന്ന കുറെ ബ്രാഹ്മിൻസിന്റെ ഒക്കെ വീടിന്റെ ഇടയ്ക്ക്. അപ്പൊ ഞാൻ ആ ഈ കോലമിടുന്നത് ഒരു ഒരു ആർട്ട് എപ്പോഴും കണ്ടിട്ടുണ്ട്, ഈ പ്രായമായവരൊക്കെ വരച്ച്. അപ്പൊ ഇതിങ്ങനെ നമ്മൾ ഓരോ വീടുകളിലും വേറെ വേറെ ടൈപ്പ് കോലായിരിക്കും. അപ്പൊ അത് നമ്മൾ ആ ഡ്രോയിങ് ചെയ്യുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ കുട്ടി എന്ന നിലയ്ക്ക് ഞാനത് വരയ്ക്കാൻ ശ്രമിക്കാം. ഏതൊരു കുട്ടിയും ചെയ്യാൻ സാധ്യത, നമ്മൾ ചെയ്യുന്നത് കുട്ടികൾ ചെയ്യും.
നമ്മൾ എന്ത് ചെയ്യുന്നു അത് കുട്ടികൾ ചെയ്യും. അപ്പൊ ഏറ്റവും കൂടുതൽ കണ്ടുപിടിച്ചേക്കുന്നത് ഈ വരകളാണ്. പിന്നെ അമ്പലത്തിന്റെ അടുത്തായതുകൊണ്ട് അവിടെ ഈ മ്യൂറൽ വരകളും ഇത് കാണാൻ സാധ്യതയുണ്ട്. പിന്നെ വീട്ടിലേക്കുള്ള എന്റെ അങ്കിള് കുറച്ച് പൂക്കളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ വീട്ടിലെ ഈ കാവടിയൊക്കെ അങ്കിളാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്കിള് ചെയ്യുന്ന വർക്കുകളും പൊതുവെ ഒരു ആർട്ടുമായിട്ട് ബന്ധമുള്ളൊരു ഫാമിലിയിലാണ്. കാര്യം വലിയ ആർട്ടിസ്റ്റ് ഒന്നും ആയിരുന്നില്ല പുള്ളി, പക്ഷെ ഒരുപാട് ഈ എറണാകുളത്തുള്ള എല്ലാ അമ്പലങ്ങൾക്കും വേണ്ടിയിട്ട് ചെണ്ടും അല്ലെങ്കിൽ അമ്പലത്തിൽ അത്യാവശ്യം വരുമ്പോൾ വരുന്ന ഫംഗ്ഷൻസ് വരുമ്പോൾ ഉള്ള ഡ്രോയിങ്സ് പെയിന്റിങ്സ് അങ്ങനെയുള്ള കാര്യമൊക്കെ ഞങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പൊ അതും ഒരു റീസൺ, അതൊക്കെ കണ്ട് വളർന്ന ഒരാളായത് കൊണ്ടായിരിക്കും ഇത്രയും വരയിലോട്ട് ഡീപ്പായിട്ട് വരാനിടയായത്. ആ അത് ആദ്യം വരച്ച ചിത്രം എന്റെ അമ്മ എപ്പോഴും പറഞ്ഞു കളിയാക്കും, മൂന്ന് കാലുള്ള മയിലിനെ വരച്ചെന്നും പറഞ്ഞു. പക്ഷെ മൂന്ന് കാല് അന്നിപ്പോ എനിക്ക് ഓർമ്മയില്ല, അത് ശരിപ്പോ ശരിയായിരിക്കും. ആദ്യം വരച്ച ചിത്രം അതാണെന്ന് അമ്മ പറയുന്നുണ്ട് കുഞ്ഞായിരുന്നപ്പോ. അത് പക്ഷെ ഈ പറഞ്ഞ പോലെ ഇതുപോലെ എല്ലായിടത്തും ഈ ആർട്ട് മ്യൂറൽ പെയിന്റിങ് കണ്ടു കഴിഞ്ഞാൽ അതിങ്ങനെ കണക്റ്റഡ് ആണ്. ഒരു ഡ്രോയിങ്ങിൽ നിന്ന് അടുത്ത ഡ്രോയിങ്ങിലേക്ക് ഇമേജ് കണക്ട് ചെയ്ത് പോകും. അതിൽ നിന്നായിരിക്കും മൂന്ന് കാല് വന്നത് ആയിരിക്കും, എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്നു അതിൽ നിന്നായിരിക്കുന്നു, അങ്ങനെ വരച്ചതായിരിക്കുന്നു. പിന്നെ പേപ്പറിലോട്ട് വരച്ചു തുടങ്ങി. സ്കൂളിൽ വരുമ്പോൾ നമ്മൾ ഈ കോമ്പറ്റീഷൻസിനൊക്കെ അറിയാതെ നമ്മൾക്ക് ഇച്ചിരി കഴിവുണ്ട് തന്നെ ടീച്ചർമാരെ നമ്മളെ തള്ളിവിടും. അപ്പൊ അങ്ങനെ ആയിരിക്കും പേപ്പറിലോട്ട് വര തുടങ്ങിയത്. ഏറ്റവും കൂടുതൽ വരച്ചേക്കുന്നത് കുഞ്ഞില് മണ്ണിലും മതിലും ആണ്. മതിൽ മൊത്തം വരകൾ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ആ വീട്ടിലൊന്നും അല്ല ഞാനിപ്പോ താമസിക്കുന്നത്. ആ വീട് ഒരു റെന്റഡ് വാടകയ്ക്ക് എടുത്തൊരു വീടായിരുന്നു. അപ്പം അതുകൊണ്ട് കാണാനുള്ള ഭാഗ്യമോ എടുത്തു വെച്ചിട്ടൊന്നുമില്ല. അന്ന് മൊബൈലും ഇല്ല, ക്യാമറ എടുത്ത് ഫോട്ടോ സ്വഭാവം ആർക്കും ഇല്ലല്ലോ. ഇപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്താലും ഉടനെ മൊബൈലിൽ ക്ലിക്ക് ചെയ്യുന്നത്. വിത്തിൻ സെക്കൻഡ്സ് ഓഫ് ടൈം അത് മീഡിയയിലേക്ക് കയറി അത് പബ്ലിക്കിന് കാണാനുള്ള ഒരു അവസരം ഇപ്പൊ ഉണ്ട്. പക്ഷെ അന്നൊന്നും നമ്മളൊന്നും ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടില്ല ഇത് അന്ന് ചെയ്ത കാര്യങ്ങളൊന്നും. ഈ ചിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ചിത്രകാരി എന്ന് പറയുമ്പോൾ യാത്രകൾ ഒരു വലിയ അനുഭവമാണ്. വരകളിൽ ഓരോന്ന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ടീച്ചറിന്റെ അനുഭവത്തിൽ യാത്രകൾ എത്രമാത്രം പ്രചോദനമായിട്ടുണ്ട്? യാത്രയിൽ വരുന്ന നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇപ്പം കുഞ്ഞിലായിരിക്കുമ്പോൾ നമ്മൾ വെറുതെ പടം നോക്കി ഡയറക്ട് സ്റ്റഡി ചെയ്യും. പക്ഷെ ഇപ്പോന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ വർക്കുകളിൽ എന്റെ ചിന്തയും കൂടെ ഉണ്ട്. എന്റെ മാനസികമായ അവസ്ഥ അല്ലെങ്കിൽ എന്റെ ഫീലിംഗ്, ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഞാൻ എൻജോയ് ചെയ്യുന്നത് അതെല്ലാം എന്റെ വർക്കുകളിൽ ചിത്രത്തിൽ കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കും. പിന്നെ സാധാരണ എല്ലാ ആർട്ടിസ്റ്റുകളും ചെയ്യുന്നതിലും ഉപരി കുറച്ചും കൂടെ ഒരു തിങ്കിങ് പ്രോസസ് ഉള്ള വർക്കുകളാണ് എന്റെ.
എല്ലാവരും കാണുന്നത് അങ്ങനെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടം എന്റെ ലൈഫിലും ഉണ്ടായിരുന്നു. അതായത് ഒരു എനിക്കൊരു 10-18 വയസ്സ് വരെയൊക്കെ ഞാൻ അങ്ങനെ വരയ്ക്കുമായിരുന്നു. കാണുന്നത് അതേപോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും, പെർഫെക്റ്റ് ആയിട്ട് കോപ്പി ചെയ്യാൻ എനിക്ക് പറ്റും, ഇപ്പോഴും പറ്റും, അപ്പോഴും പറ്റുമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നുന്നു എനിക്ക് തോന്നിയിരുന്നു. നമ്മളിൽ നിന്ന് നമ്മുടെ വർക്ക്, അല്ലെങ്കിൽ ബിന്ദി എന്ന വ്യക്തിയുടെ വർക്ക്, അല്ലെങ്കിൽ ബിന്ദി എന്ന വ്യക്തിയുടെ ചിന്ത, അത് വരണം വർക്കിൽ വ്യത്യസ്തമായിട്ട്. അല്ല അത് വരണം, അത് വരുമ്പോഴാണ് അത് പ്യുവർ ആർട്ടാവണത്, ലളിത കലയാവണത്. അതുവരെ അത് ലളിത കല എന്ന് വിളിക്കാൻ പറ്റത്തില്ല. നേച്ചർ നമ്മൾ കോപ്പി ചെയ്ത് വെക്കുന്നത് ഒരിക്കലും അതൊരു ലളിത കലയല്ല ശരിക്കും. അതിപ്പോ ഒരു വിത്തിൻ സെക്കൻഡ്സ് ഓഫ് ടൈം ഫോട്ടോഗ്രാഫിക്ക് ചെയ്യാൻ പറ്റും. എന്നെ പോലത്തെ ഒരു ആർട്ടിസ്റ്റിനെ അവിടെ ആവശ്യമില്ല. ഞാൻ ഒരുപാട് വായിക്കുന്ന ഒരാളാണ്. വായന ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഞാൻ ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ച വർക്ക് 2010 റിംഗ് ഓഫ് കോൺസ്റ്റലേഷൻ എന്ന പെയിന്റിംഗ് ആണ്. ഈ റിംഗ് ഓഫ് കോൺസ്റ്റലേഷൻ ചെയ്യാനിടയായത് എന്താന്ന് വെച്ചാല്, ലിൻഡ ഗുഡ്മാൻസ് ലവ് സയൻസ് എന്നൊരു ബുക്ക് എന്റെ അങ്കിൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തു. ഞാൻ വായിക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ബുക്ക് എനിക്ക് ഗിഫ്റ്റ് ചെയ്തു. ആ ബുക്ക് വായിച്ചപ്പം, അത് സോഡിയാക് സയൻസിനെ കുറിച്ചുള്ള ഒരു ബുക്കാണ്. ഓരോ വ്യക്തികളുടെ ക്യാരക്ടറും അവരുടെ സയൻസും ഒക്കെ അങ്ങനെ അത് മെൻഷൻ ചെയ്യുന്ന ഒരു ബുക്ക്. അപ്പൊ അത് വായിച്ചതിന്റെ ഒരു ഭാഗമായിട്ട് പിന്നെ വന്ന ചിത്രം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 10-12 ചിത്രങ്ങളാണ്. അതായത് ലിബറ എങ്ങനെയാണ്, ടോറസ് എങ്ങനെയാണ്, സ്കോർപ്പിയോ എങ്ങനെയാണ്, അപ്പൊ അങ്ങനെയുള്ള ഒരു സീരീസ് അങ്ങനെ ചെയ്തു. ചെയ്ത് കഴിഞ്ഞപ്പം സ്റ്റേറ്റ് എക്സിബിഷൻ അവർ വിളിച്ച സമയത്ത് എന്റെ കയ്യിൽ സാധാരണ ഒരു 6-8 വർക്കൊക്കെയാണ് നമ്മൾ സ്റ്റേറ്റ് എക്സിബിഷന് കോമ്പറ്റീഷന് അയക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു വർക്ക് ഉണ്ടായിരുന്നില്ല കൊടുക്കാനായിട്ട്, എന്നാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഈ 12 വർക്കുകൾ ആ സമയത്തിൽ ഒരു 9 റെഡി ആയിട്ടുണ്ടായിരുന്നു, ഈ ചുമ്മാ ചെയ്തു പോയ വർക്കുകൾ. അപ്പൊ ഈ ഓരോ വർക്കും ഓരോ വ്യക്തികളെ സ്റ്റഡി ചെയ്ത്, ലിബറയാണെങ്കിൽ ലിബറ എന്നൊരു ക്യാരക്ടറുള്ള ഒരു ആ ജന്മത്തിലെടുത്തിരുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ആളെ സ്റ്റഡി ചെയ്തതിനു ശേഷം വർക്ക് ചെയ്ത വർക്കാണ് ഓരോ വർക്കും. അപ്പം അങ്ങനെ ആ സമയത്തിന് ഭാഗ്യം കൊണ്ട് വർക്കും പൂർത്തിയായി. ആ ഒന്നിച്ച് അത്രയും വർക്കും കൂടെ ഞാൻ അക്കാഡമിക്ക് സെലക്ഷൻ അയച്ചു, ലളിതകല അക്കാഡമിക്ക്. അതിന് സെലക്ഷൻ കിട്ടി. ഏതോ ഒരു യാദൃശ്ചികമായ ഒരു ദിവസം രാവിലെ പേപ്പറിൽ ഫോട്ടോയും വന്നപ്പോ അറിഞ്ഞു അതിന് അവാർഡുണ്ടെന്ന്. അപ്പൊ അതൊരു സന്തോഷ വാർത്തയാണ്. പക്ഷെ അതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കോൺസെപ്റ്റ് നോട്ട് ഇവർക്ക് കൊടുത്തിരുന്നു, ഇതിങ്ങനെയാണ് എന്താണെന്നൊക്കെ വെച്ചിട്ട്. അപ്പം ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു എഫക്ട് എന്തായാലും ഒരു ആർട്ടിസ്റ്റിൽ ഉണ്ടാവും. ഒരുപാട് സമയം എടുത്തിട്ടാണ് ഓരോ ചിത്രങ്ങളും വരയ്ക്കുന്നത്, ഏത് സമയമാണ് ഏറ്റവും കോൺസെൻട്രേഷൻ? ഞാൻ ഏറ്റവും കൂടുതൽ പടം വരയ്ക്കുന്ന അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന ഒരു സമയം വെളുപ്പിനെ 3-5 ഇപ്പോഴും അങ്ങനെയാണ്, പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. 3-5 സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമായിരുന്നു. അത് കഴിഞ്ഞപ്പോ ആ സമയമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉറക്കം പോകും. അതിന് കാരണം എന്താണെന്ന് വെച്ചാല്, യൂത്ത് ഫെസ്റ്റിവല്, NCC അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളിലും ഞാനുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ സമയം കിട്ടില്ല. അപ്പൊ പഠിക്കാനും നോട്ട്സ് കോപ്പി ചെയ്യാനൊക്കെ ഉള്ള സമയമായിരുന്നു ഈ വെളുപ്പിന്. ഈ പഠിത്തം കഴിഞ്ഞപ്പോ ഞാൻ ഫ്രീ ആയി. പിന്നെ ആ സമയത്ത് എന്ത് ചെയ്താ ഓർക്കാൻ പറ്റില്ല. എന്നാലും ഇപ്പൊ എനിക്ക് തോന്നുന്നു അധ്യാപികയായിട്ട് ഇവിടെ പോകുന്നത് കൊണ്ട് രാവിലെ ആ മൊത്തം കോളേജിലായി. കോളേജില് പ്രത്യേകത എന്ന് വെച്ചാല്, കോളേജില് ഞാൻ ഫസ്റ്റ് സെമസ്റ്ററിന് ക്ലാസ് എടുക്കുന്നുണ്ട്, 5th എടുക്കുന്നുണ്ട്, 9th എടുക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യൻ ആർട്ട്, വിഷ്വൽ ആർട്ട്, ബേസിക് ഡിസൈൻ ഫസ്റ്റ് ഇയേഴ്സിന് എടുക്കുന്നു. അപ്പൊ അതിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. അതേപോലെ തന്നെ ഇന്റീരിയർ ഡിസൈൻ 5th അതിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അതൊക്കെ അതെല്ലാം ഡേ ടൈമിലാണ് ഈ വക ടീച്ചിങ് കാര്യങ്ങൾ. 9th ഇന്ത്യൻ ആർട്ടും വെസ്റ്റേൺ ആർട്ടും എടുക്കുന്നു. അപ്പൊ അതനുസരിച്ചിട്ട് ധാരാളം തിയറി പ്രിപ്പറേഷൻ വരും. അപ്പൊ പകൽ അതൊക്കെ ചെയ്യും. പിന്നെ നാഷണൽ എക്സിബിഷൻ, ഇന്റർനാഷണൽ എക്സിബിഷൻ ഇതെല്ലാം ക്യൂവിൽ നിൽപ്പുണ്ട്. സാധാരണ നമ്മൾ കേൾക്കാറുണ്ട് ഈ ചിത്രകാരന്മാർക്ക് ഉറക്കം ഇല്ല, അവർ ഈ ഉറക്കത്തെ അങ്ങ് മറന്നു പോകുന്നു. അപ്പൊ ടീച്ചറിന്റെ അനുഭവത്തിൽ എങ്ങനെയാ ഈ പെയിന്റിംഗ്? അത് വളരെ സത്യമാണ്. ഉറക്കം എന്ന് പറയുന്നത് എനിക്ക് 2-3 കിട്ടാറുള്ളൂ. എന്ന് വെച്ചാൽ ഈ ചിന്ത നമുക്ക് ഇത്രയും ഡ്യൂട്ടി ഉള്ളത് കൊണ്ട്, റെസ്പോൺസിബിലിറ്റി ഉള്ളത് കൊണ്ട്, നമ്മൾ ഓരോ ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് റെസ്പോൺസിബിലായിട്ട് ചെയ്യണം എന്നൊരു ചിന്ത ഏതൊരു ചിത്രകാരനും ഉണ്ടാവും. ഒരു ചിത്രകാരന് ഒരിക്കലും എന്താ ഇങ്ങനെ ചുമ്മാ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ അവർക്കൊരു ബോധം ഉണ്ടാവില്ല, അവരിങ്ങനെ വെറുതെ ഇങ്ങനെ കാട് കയറി നടക്കുന്നൊക്കെ. പക്ഷെ അങ്ങനെ ഒന്നും അല്ല. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് വളരെ ഏതൊരു കാര്യത്തിനെ കുറിച്ചും വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് ഒരു ആർട്ടിസ്റ്റ്, ഏതൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും. അതനുസരിച്ച് തന്നെയായിരിക്കും അയാളെ സൊസൈറ്റിയോട് റെസ്പോണ്ട് ചെയ്യുന്നത്.
എന്തെങ്കിലും ഒരു കാര്യം ഒരു ചിത്രകാരനെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയായിട്ട് അയാൾ ചെയ്തിരിക്കും. അത്ര ഡിസിപ്ലിൻഡ് ആയിരിക്കും. പക്ഷെ അവരെ കാണാൻ വലിയ ഭംഗിയുണ്ടാവോ, വലിയ വെൽ ഡ്രസ്ഡോ, അല്ലെങ്കിൽ അവർ അവരെ കുറിച്ച് തന്നെ വലിയ ബോധോടോ ഒന്നും ആയിരിക്കത്തില്ല. ഞാൻ 16 വർഷമായിട്ട് ടീച്ചറായിരുന്നു. അപ്പൊ ടീച്ചിങ് ഫീൽഡിൽ ഇരുന്നതിന്റെ ഒരു ഡിസിപ്ലിൻ വേറെ എനിക്ക് വരും. നാച്ചുറലി ഒരു CBSE സ്കൂളിൽ പഠിപ്പിക്കുമ്പം അറിയാലോ എത്ര എത്ര ഡിസിപ്ലിൻഡ് ആയിരിക്കും എന്നുള്ളത്. അതും ഒരു ക്രിസ്ത്യൻ മിഷണറിയുടെ താഴെയാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പം അതും ഒരു ഡിസിപ്ലിൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് എല്ലാ പരിമിതിയും ഉണ്ട്. ഇടുന്ന വേഷത്തിലും വസ്ത്രത്തിലും ധരിക്കുന്നതും സംസാരിക്കുന്ന കാര്യത്തിലും എല്ലാത്തിലും ഒരു ഡിസിപ്ലിൻ ക്രിസ്ത്യൻ മിഷണറിക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് എന്തായാലും എനിക്കുണ്ടാവും. അപ്പൊ വെൽ ഡ്രസ്സായിട്ട് നടക്കണം. ചിത്രകാരി ആണെന്ന് ഇങ്ങനെ നടക്കാനൊന്നുമില്ല. സ്കൂളിൽ ചെല്ലുമ്പോൾ സ്കൂളിൻ്റെതായ രീതിക്ക് പോകണമെന്ന് ആ ഡിസിപ്ലിൻ അവർക്കുണ്ട്. കുറച്ച് അബ്സ്ട്രാക്ട് ആയിട്ട് ചെയ്ത വർക്കുകൾ, അതായത് കുറെ വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇമേജസ് ഉള്ള വർക്കുകളാണ്. ഇപ്പൊ ഇവിടെ വെച്ചേക്കുന്ന ഈ വർക്ക്, ഇങ്ങനത്തെ വർക്കുകൾ ഇത് എന്റേത് മാത്രമാണ്. ഇതിന് വേറൊരാൾ അവകാശപ്പെടുന്ന വരത്തില്ല ഒരിക്കലും. ഈ ഒരു ശൈലി ഇത് എന്റെ മാത്രം ശൈലിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ശൈലിയിലുള്ള വർക്കുകളാണത്. ഇതെന്ന് വെച്ചാല് ഇതിൽ ഇമേജസ് ഇല്ല. ഇമേജ് വരുമ്പോൾ അത് അവിടെ തീർന്നു. ഒരാൾക്ക് ഇവിടെ ഞാനൊരു പക്ഷിയെ വരച്ചു വെച്ചു, അല്ലെങ്കിൽ ഒരു മരം വരച്ചു വെച്ചു. അന്നേരം കാണുന്ന ഏതൊരു വ്യക്തിക്കും അത് മരമാണെന്നും അത് പക്ഷിയാണെന്നും മനസ്സിലാവും. അവിടെ അവന്റെ റീഡിംഗ് സ്കില് തീർന്നു. അതേസമയത്ത് ഇങ്ങനെയുള്ള വർക്കുകൾ, ഈ അബ്സ്ട്രാക്ട് വർക്കുകളിൽ അവന് പലതും വായിക്കാൻ പറ്റും. ഞാൻ അവിടെ ഇല്ല, ആർട്ടിസ്റ്റ് അവിടെ ഇല്ല, ചിത്രം മാത്രമേ ഉള്ളൂ. ഈ ചിത്രത്തിന്റെ മുമ്പിൽ അവന് എന്തായാലും ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നിൽക്കും. ഇതെന്താ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാൻ. അതേസമയത്ത് ഏതവനും വായിക്കാൻ പറ്റുന്ന ചിത്രം അവിടെ വരച്ചു വെച്ചാൽ അവൻ വെറുതെ അത് കണ്ടുപോകത്തേ ഉള്ളൂ നടന്ന്. അങ്ങനെ ഒരു ഐഡന്റിറ്റി ഉള്ളൊരു വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു 4 വർക്കിന്റെ ഒരു ഭാഗമാണ്. ഒരു ഭൂമിയും ചുറ്റും വെള്ളവും അങ്ങനെയുള്ള ലാൻഡ്സ്കേപ്പിന്റെ മേലിൽ നിന്നുള്ള ഏരിയൽ വ്യൂ ആണത്. അതായത് പണ്ട് കാലഘട്ടം എന്ന് പറയുമ്പോൾ ഒരു ചിത്രങ്ങൾ വരച്ചിട്ട് അത് മറ്റുള്ളവരിൽ എത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ദുഷ്കരമായുള്ള കാര്യമായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിറയെ ഗാലറീസ് ഉണ്ട് ഒരുപാട്, അല്ലെങ്കിൽ മറ്റുള്ള ഓൺലൈൻ മേഖലകളിലായാലും ഓൺലൈൻ സൈറ്റുകളുണ്ട്. പിന്നെ ഇപ്പൊ ഒരുപാട് നമുക്ക് എക്സ്പോഷർ കൂടിക്കൂടി വരികയാണ്. അപ്പൊ ടീച്ചറിന്റെ എങ്ങനെയാണ് എക്സിബിഷൻസ് ഒക്കെ നടത്താറുണ്ടോ? ടീച്ചറിന്റെ പെയിന്റിങ് എങ്ങനെയാണ് പണ്ട് കാലഘട്ടത്തിൽ മറ്റുള്ളവരെ കാണിച്ചിരുന്നത് എങ്ങനെയാണ്? പണ്ട് നമുക്ക് അവസരങ്ങൾ കുറവായിരുന്നു. ചിത്രം വരയ്ക്കുക എന്നുള്ളത് മാത്രം ഒരു മാത്രമല്ല, ഒരു ഞാൻ പറഞ്ഞില്ലേ CN സാറിന്റെയും കലാധരമാഷിന്റെയും ഒക്കെ ലെവലിലുള്ള ഒരു ആർട്ടിസ്റ്റിനെ മാത്രമേ ഒരു ഗാലറി അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അന്നത്തെ കാലഘട്ടത്തിൽ. ഇന്നിപ്പോ പൈസ കൊടുത്ത ഏതൊരു ഗാലറിയിലും നമുക്ക് ഷോ ചെയ്യാം ഏതൊരാൾക്കും. അതായത് ഒരു 5 വയസ്സുള്ള കുട്ടിക്ക് പോലും ഒരു 10 പടം വരച്ച് കാശ് മുടക്കി കഴിഞ്ഞാൽ അവനവിടെ ഷോ ചെയ്യാം. പക്ഷെ അങ്ങനെ ഷോ ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് കുറച്ച് സ്ട്രഗിൾസ് ഉണ്ട് ലൈഫിൽ. ചുമ്മാ ഒന്നും അങ്ങനെ കയറി മുമ്പോട്ട് വരാൻ പറ്റില്ല. അത് അതിൻ്റെതായ രീതിക്ക് വന്നെങ്കിൽ മാത്രമേ അവൻ എന്നും ചിത്രകാരനായിട്ട് നിലനിൽക്കുള്ളൂ.
നിറങ്ങളുടെ ലോകം എന്ന് പറയുമ്പോൾ അളന്നാലും അളന്നാലും തീരാത്ത മണൽത്തരികളാണെന്ന് പറയാറുണ്ട്. അപ്പൊ ടീച്ചറിന് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് തോന്നിയിട്ടുള്ള നിറങ്ങൾ ഏതാണ്? ചളക്കമുള്ള എന്ത് സാധനവും എനിക്കിഷ്ടം, ഡയമണ്ടോ. അപ്പൊ ഡയമണ്ടിലാണെങ്കിലും കുറെ കളേഴ്സ് വരുന്നുണ്ട്. എല്ലാ കളറും വരുന്ന ഒരു സാധനമാണ് ഡയമണ്ട്. പൊതുവേ വെള്ളത്തിൽ വെള്ള കളറിലിരിക്കും, പക്ഷെ ഡയമണ്ടിൽ നോക്കിയാൽ നമുക്ക് എല്ലാ കളറും കാണാം. പിന്നെ റെയിൻബോ, ഇങ്ങനെയുള്ള അങ്ങനെ ഒരു കളർ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഏത് ലൈറ്റ് അടിക്കുമ്പോൾ നല്ല കളേഴ്സ് തിരിച്ചടിക്കുന്ന ഏത് സാധനത്തിന്റെ കളേഴ്സും എനിക്കിഷ്ടം. നമ്മൾ ഏതൊരു രംഗത്തും സ്ത്രീകളെന്ന് പറയുമ്പോൾ എപ്പോഴും ഒന്ന് പിന്നോട്ടാക്കി നിർത്താറുണ്ട്. അപ്പൊ ടീച്ചർ, ഈ ചിത്രകലാ രംഗത്ത് വന്നപ്പോഴെങ്ങനെയാണ് സ്ത്രീ എന്ന നിലയ്ക്ക് എപ്പോഴെങ്കിലും ഒരു അവഗണനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാറുണ്ടോ? ഒരിക്കലും ഇല്ല. എന്നോട് ചോദിച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ ബ്ലെസ്ഡ് ആണ്. ആ ഒരു വഴിക്ക് നോക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്നാണേലും ആരും എന്നെ ശല്യം ചെയ്തിട്ടില്ല. എന്റെ വർക്കിൽ ഇപ്പൊ മാരേജ് ചെയ്ത എന്റെ ഹസ്ബൻഡ് ആണേലും മക്കളാണേലും എല്ലാവരും ഫുൾ സപ്പോർട്ട്. ഈ അവഗണന എന്ന് പറയുന്നത് നമ്മൾ ചോദിച്ച് മേടിക്കണതാണ്. എന്നോട് ചോദിച്ചാൽ നമ്മൾ ഓക്കെ ആണെങ്കിൽ എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമ്മൾ നമുക്ക് വേണ്ടിയുള്ള സമയം കണ്ടെത്തണം. നമുക്കിപ്പോ പടം വരയ്ക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ചിത്രം വരയ്ക്കാനുള്ള സമയം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിൽ നമ്മൾ കണ്ടുപിടിച്ചാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ചായ കൊടുക്കേണ്ട സമയത്ത് ചായ കൊടുക്കുക, ഭക്ഷണം കൊടുക്കേണ്ട സമയത്ത് ഭക്ഷണം കൊടുക്കുക, കമ്പനി കൊടുക്കേണ്ട സമയത്ത് കമ്പനി കൊടുക്കുക. അത് ഇപ്പോഴത്തെ സൊസൈറ്റിയോട് പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. നമ്മൾ നമ്മളുടെ സന്തോഷം കാണുമ്പോൾ മറ്റുള്ളവരുടെ സന്തോഷത്തിനെ അത് അഫക്ട് ചെയ്യാതെ നമ്മൾ നോക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്കിൽ ഈ പറഞ്ഞ സംഭവം ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് സെൽഫിഷ് ആളുകളാണ്. അതായത് നമ്മുടെ സന്തോഷം അല്ലെങ്കിൽ ഇപ്പൊ ഒരു ചിത്രകാരി നമ്മുടെ വരയിൽ മാത്രമായിട്ട് മുഴുകി പോകാറുണ്ട്, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. ഉണ്ടുണ്ട്. ഞാൻ വല്ലതൊക്കെ ഇപ്പൊ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പം കരിഞ്ഞു പോകാറൊക്കെ ഉണ്ട്. പക്ഷെ ഞാനത് മറന്നു പോകാറുണ്ട്. അതവിടെ വച്ചിട്ടുള്ള മണം വരുമ്പോഴാണ് അത്രയും മുഴുകി പോകും വരയിൽ. അത് അതിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ എന്നെ ശരിക്കും അറിയാവുന്ന ആൾക്കാരാണ് വീട്ടിലുള്ളവർ. അപ്പൊ ഞാൻ എന്ത് ചെയ്താലും അവരും കൂടെ അതൊന്ന് ശ്രദ്ധിക്കും. ഞാനെന്തെങ്കിലും വച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കും. പിന്നെ അതിന് എന്നെ കുറ്റപ്പെടുത്തത്തില്ല. അതായത് ഞാനിങ്ങനെയാണെന്ന് അറിയാവുന്ന വ്യക്തികളാണ് എല്ലാരും കൂടെ ഉള്ളവർ, മക്കളടക്കം. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു വരുന്നില്ല. അമ്മ ഇങ്ങനെയാണ്, അപ്പൊ ഇത് പ്രതീക്ഷിക്കാം. പിന്നെ ഒബ്ജെക്ഷൻ എന്ന് പറയുന്ന സ്ഥലത്തായി ഞാൻ ആക്ട് ചെയ്യാൻ പോകാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു ഏജില്. അത് ഇച്ചിരി ഒരു ആ ടൈമിലൊരു ഭയങ്കര ഒബ്ജെക്ഷൻ ഫാമിലിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതൊരു പക്ഷെ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്, എനിക്കൊരു 10-17 വയസ്സുള്ള സമയത്ത്. അപ്പൊ അത് ഒരു പക്ഷെ അത് അതുകൊണ്ടായിരിക്കും അവര് ഈ ഒരു ഫീൽഡിനെ എങ്ങനെ അവരെടുക്കുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ അത് ഭയങ്കര ഒരു അത്ര ഫ്രീ ആയിരുന്നില്ല. പിന്നെ അതങ്ങ് മാറി. ഇപ്പം നമ്മൾക്ക് എല്ലാത്തിനും ഫ്രീഡം ഉള്ള ഒരു കാലഘട്ടം. എനിക്ക് തോന്നുന്നില്ല അതൊരു പ്രശ്നമുണ്ടെന്ന്. അങ്ങനെ സാധാരണ നമ്മള് സ്വപ്നത്തിന്റെ ജാലകം, പ്രത്യേകിച്ച് കലയിലുള്ളവർ എപ്പോഴും സ്വപ്നത്തിന്റെ ജാലകങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ടീച്ചറിന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? വർക്ക് നന്നായി ചെയ്ത് അത് സെലക്ഷൻ കിട്ടി അങ്ങനെ ഒരു ഇതിൽ വരണം എന്നുള്ള ചിന്ത എന്റെ മനസ്സിലുണ്ട്. അതൊരു ഡ്രീം തന്നെയാണ്. പക്ഷെ അത് അത്ര ഈസി അല്ല. ഇത്രയും കോമ്പറ്റീറ്റീവ് ഒരു ഫീൽഡാണ് ആർട്ട്. ആ ആർട്ടിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിൽ എത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ എടുക്കുകയാണെങ്കിലും നിറയെ ചിത്രകാരന്മാരുണ്ട്, ചിത്രകാരികളുമുണ്ട്. അപ്പൊ എങ്ങനെയാണ് ടീച്ചർ വരുന്ന തലമുറയ്ക്ക് ഒരു ചിത്രകാരി, ഇപ്പൊ ചിത്രകാരി ആകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, അവർക്ക് നൽകാനുള്ള ഒരു നല്ല സന്ദേശം എന്താണ്? സ്വന്തമായിട്ടൊരു ശൈലി കണ്ടെത്തുക. ആ ശൈലി കൂടെ മാത്രമേ സക്സസ്ഫുൾ ആകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ മറ്റുള്ളവരുടെ ശൈലി അനുകരിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും നിലനിൽപ്പുണ്ടാവില്ല. പിന്നെ കാണുന്നതെല്ലാം കോപ്പി ചെയ്യാൻ ഏതൊരു ആർട്ടിസ്റ്റിനും സാധിക്കും. സ്കില്ലുള്ള ഏതൊരു വ്യക്തിക്കും കാണുന്നതെല്ലാം കോപ്പി ചെയ്യാൻ പറ്റും. പക്ഷെ സ്വന്തമായിട്ടൊരു ഡിസൈൻ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന ആർക്കിടെക്ചർ കോളേജിലെ സ്റ്റുഡൻസിനോട് ഞാൻ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളൊരു ബിൽഡിംഗ് പണിയുമ്പം അത് നിങ്ങളുടെ ബിൽഡിംഗ് ആണെന്നുള്ള ഒരു ഐഡന്റിറ്റി ആ ബിൽഡിംഗ് കാണുമ്പോൾ വരണം. ഇത് ഇന്ന ആള് ചെയ്ത ഡിസൈൻ ആണെന്ന് അവിടെയാണ് അയാൾക്ക് വിജയം വരുത്തുള്ളൂ. അതേപോലെ തന്നെയാണ് ചിത്രവും. ഒരു ചിത്രം കാണുമ്പോൾ ഇത് ഇന്ന ആളുടെ ചിത്രമാണെന്ന് കാണാൻ അല്ലെങ്കിൽ വേറൊരു വ്യക്തിക്ക് പറയാൻ പറ്റും. ആ ഒരു ലെവലിലേക്ക് എത്തണം. ഇനിയും ടീച്ചറിന്റേതായ ശൈലിയിൽ തന്നെ ഒരുപാട് ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാനും അതുപോലെ തന്നെ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.
പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു ആർട്ടിസ്റ്റുമായി കാണുന്നതുവരേക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.